നിങ്ങളുടെ ശരീരം ഉറങ്ങണം, മനസ്സുറങ്ങണം, എല്ലാം തന്നെ ഉറങ്ങണം. എന്നാൽ നിങ്ങൾ ഉണർന്നിരിക്കണം. എല്ലാ ദിവസവും ഉറങ്ങുവാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രശ്നമെന്നത് നിങ്ങൾ അബോധാവസ്ഥയിലാണ്. നിങ്ങൾക്ക് മരണത്തിന് അധിപനാകാം. ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആ ക്ഷണത്തിൽ നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ സാധിച്ചാൽ. അനേകം തലങ്ങളുണ്ട്. നമ്മൾ വിശേഷിപ്പിക്കുന്ന ശിവൻ എന്നതിന് അതിരുകളില്ലാത്ത യാഥാർത്ഥ്യത്തെ ശിവൻ എന്നാണ് പറയുന്നത്. യോഗികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ യോഗിയെ ശിവൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നൃത്തത്തെ ശിവ എന്ന് വിളിക്കുന്നു, അദ്ദേഹത്തിന്റെ സംഗീതത്തെ ശിവ എന്ന് വിളിക്കുന്നു, അദ്ദേഹത്തിന്റെ നിശ്ചലതയെയും ശിവ എന്ന് വിളിക്കുന്നു. എന്നാൽ ഇവയിൽ അദ്ദേഹം യോഗിയാണെന്നതാണ് ഏറ്റവും പ്രാധാന്യമായുള്ളത്. കാരണം എല്ലാ മനുഷ്യർക്കുമായി സാധ്യതകളുടെ ഒരു കവാടം തുറക്കുന്നു. ഒരാൾ പലതുമായിരിക്കാം, അതിൽ ലോകത്തിന് ഏറ്റവും സാധ്യതയുള്ള തലമാണ് സർവപ്രധാനമായുള്ളത്. അതുകൊണ്ട് അദ്ദേഹം യോഗിയാണെന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. യോഗി എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. യോഗിയുടെ ഒരു വശം എന്തെന്നാൽ അയാൾ ഉണർന്നിരിക്കുമ്പോൾ ഉറങ്ങുകയും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായി ഉണർന്നിരിക്കുകയായിരിക്കണം. ശരീരത്തിന്റെ ഘടകങ്ങൾ പരിശോധിച്ചാൽ അത് ഉറങ്ങുകയായിരിക്കണം. ഉറക്കത്തിൽ എല്ലാം ഉറങ്ങുകയായിരിക്കണം. പക്ഷേ നിങ്ങൾ ഉണർന്നിരിക്കണം. നിങ്ങളുടെ ശരീരം ഉറങ്ങണം, നിങ്ങളുടെ മനസ്സുറങ്ങണം, എല്ലാം ഉറങ്ങണം. എന്നാൽ നിങ്ങൾ ഉണർന്നിരിക്കണം. നല്ല ഉറക്കത്തിൽ നിങ്ങൾ അസ്തിത്വവുമായി തികഞ്ഞ ഐക്യത്തിലാണ്. നിങ്ങൾ അസ്തിത്വവുമായി ഒന്നായിരിക്കുന്നു, ശരിയല്ലേ? പ്രകൃതി നിങ്ങൾക്കത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അത് മറന്നുപോയെങ്കിൽ നിങ്ങൾ അസ്തിത്വവുമായി ഐക്യത്തിലാണ്. അതേ തരത്തിലുള്ള ഐക്യബോധം ഉണർന്നതിന് ശേഷം നിങ്ങൾക്കത് നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളത് നേടിക്കഴിഞ്ഞു. എല്ലാ ദിവസവും നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ ബോധവാനല്ലെന്നതാണ് വിഷയം. അതുകൊണ്ട് സാധന എന്നത് അടിസ്ഥാനപരമായി ഇത്രമാത്രം, അതായത് ഉണർവിൽ നിന്നും ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ നിശ്ചിത ഭാഗം ഉറങ്ങുകയും നിങ്ങളുടെ നിശ്ചിത ഭാഗം ഉണർന്നിരിക്കുകയും ചെയ്താൽ നിങ്ങൾ നേടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ നിശ്ചിത ഭാഗങ്ങൾ ഉറക്കത്തിൽ തന്നെയായിരിക്കും, നിങ്ങൾ നേടിക്കഴിഞ്ഞു. നിങ്ങൾ ഒരേ സമയം ഗാഠനിദ്രയിലും ഉണർന്നിരിക്കുകയുമാണെങ്കിൽ, നിങ്ങൾ ഉറങ്ങുമ്പോൾ തന്നെ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഇതാണ് തൂര്യ. നിങ്ങൾ തൂര്യ അവസ്ഥയിലാണെങ്കിൽ നിങ്ങളെ മൃത്യുഞ്ജയൻ എന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം മരണമില്ലാത്തവൻ എന്നാണ്. കാരണം ഉറക്കത്തിൽ ഉണർന്നിരിക്കുവാൻ കഴിയുകയാണെങ്കിൽ ശരീരം വെടിയുമ്പോഴും നിങ്ങൾ ഉണർന്നു തന്നെയിരിക്കും. അങ്ങനെ ഒരാൾക്ക് മരണം പ്രസക്തമല്ലാതെയാവുന്നു. കാരണം ജീവിതവും മരണവും ഒരേ സമയം സംഭവിക്കുന്നു. It is only the ignorant who think, right now I am alive and one day I will die. No. Both are happening at the same time. അജ്ഞർ മാത്രമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നു, ഒരു ദിവസം മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്നത്. അല്ല, രണ്ടും ഒരേ സമയത്താണ് നടക്കുന്നത്. സത്യത്തിൽ ഇത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളല്ല. മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇതിനെ രണ്ടായി തിരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് രണ്ടും ജീവിതം തന്നെയാണ്. ജീവിതത്തിന്റെ ഒരു തലം, ജീവിതത്തിന്റെ മറ്റൊരു തലം. ഈ ഒരു മാറ്റം ജീവിതത്തിന്റെ ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് ഒരു എളുപ്പ കവാടമാകുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ കവാടം ലഭ്യമാണ്. അതായത് ഉറക്കത്തിനും ഉണരുന്നതിനും ഇടയിലുള്ള സമയം ജീവിതവും മരണവും പോലെയാണ്. ഈ സമയത്തെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ അറിയാമെങ്കിൽ, നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുകയാണെങ്കിൽ അവസാന നിമിഷം വരെ, നിങ്ങൾ എപ്പോഴാണ് ഉറക്കത്തിലേക്ക് വഴുതി വീണതെന്നറിയാമോ? നിങ്ങൾ ഉണർന്നിരിക്കുകയാണെന്ന് ചിന്തിക്കുന്നു, കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കറിയില്ല എപ്പോഴാണ് ഉറങ്ങിയതെന്ന്. നിങ്ങൾ ആ ക്ഷണത്തിലും ഉണർന്നിരുന്നാൽ
അത് മരണത്തിലും ബോധവാനായിരിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൃത്യുവിന് അധിപനാകാം. നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് മുമ്പ് ഉണർന്നിരിക്കാൻ സാധിച്ചാൽ നോക്കൂ, ഇത് നിങ്ങൾക്കൊരു അവസരമാണ്. മരണത്തിനായുള്ള മികച്ച തയ്യാറെടുപ്പ് ഉറക്കത്തിലേക്ക് ബോധപൂർവം പ്രവേശിക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് പകരം നിങ്ങൾ ഉണർന്നിരിക്കുന്നതിൽ നിന്നും ഉറക്കത്തിലേക്ക് ബോധപൂർവം നീങ്ങിയാൽ മരണം ഒരു കളിയായിത്തീരും. അതുകൊണ്ട് ഉറക്കത്തിൻ്റെ ക്ഷണം ഒരു ബൃഹത്തായ അവസരമാണ്. ഒരു പ്രത്യേക തരത്തിൽ ഉറങ്ങിയാൽ അടുത്ത ദിവസം ഉണരുമ്പോൾ നിങ്ങളിൽ ഒരു വലിയ മാറ്റമുണ്ടായിരിക്കും. ദിവസവും നിങ്ങൾക്കിത് പരിശീലിക്കുവാനുള്ള അവസരമുണ്ട്. മരണത്തെ, ഈ ക്ഷണത്തെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനാകുമെങ്കിൽ ഇത് ബോധപൂർവം ചെയ്യാനാവും അല്ലേ? അതുപോലെ ഉണർവിൽ നിന്നും ഉറക്കത്തിലേക്ക് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചാൽ അത്രയേ ഉള്ളൂ നിങ്ങൾ മൃത്യുഞ്ജയനായി. നിങ്ങൾക്ക് മരണമേ ഇല്ല.